മൗണ്ട് എവറസ്റ്റ് കയറുന്ന പർവ്വതാരോഹകർ ഒരു മൃതശരീരമാണ് ചെക്ക് പോയിന്റായി ഉപയോഗിക്കുന്നത് ഗ്രീൻ ബൂട്ട്സ് എന്നാണ് ഇതറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റിലെ ഏറ്റവും പ്രശസ്തനായ താമസക്കാരനും ലാൻഡ്മാർക്കുമാണ് ഈ മൃതദേഹം പർവ്വതം കയറുന്ന ആളുകൾക്ക് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ മൃതദേഹം ആരായിരുന്നു ഗ്രീൻ ബൂട്ട്സ് സെവാങ് പാൽജോർ ജനിച്ചത് ലഡാക്കിലായിരുന്നു പർവ്വതനിരകളോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു സെവാങ് പാൽജോറിൻ്റെത് ടെത് സ്റ്റാൻഡേർഡ് പാസ്സായതിനു ശേഷം സ്കൂൾ പഠനം നിർത്തിയ പാൽജോർ തൻ്റെ ഫാമിലിയെ സഹായിക്കാനായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ചേർന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ ഓർത്ത് അഭിമാനം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പത്താം തീയതി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ പാൽജോർ ഡ്യൂട്ടിയിലായിരുന്നു മൗണ്ട് എവറസ്റ്റ് കയറുകയായിരുന്നു അയാൾ വളരെ ഭയങ്കരമായ ഒരു ഹിമവാദം പർവ്വതനിരകളെ മുക്കിക്കളഞ്ഞു എട്ട് പർവ്വത ആരോഹകർ കൊല്ലപ്പെട്ടു പാചോറും മരണമടഞ്ഞവരിൽ ഒരാളായിരുന്നു മൗണ്ട് എവറസ്റ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് അതറിയപ്പെട്ടത് ദി എവറസ്റ്റ് ഡിസാസ്റ്റർ ഓഫ് നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്നായിരുന്നു ആകെയുണ്ടായിരുന്ന നാല് പോലീസ് ഗ്രൂപ്പുകളിൽ മൂന്ന് ഗ്രൂപ്പ് പൂർണമായും മരണപ്പെട്ടു ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ക്ലൈംബർ ആയിരുന്ന സാൻഡി പിറ്റ്മാൻ വളരെ കുറച്ച് ക്ലൈംബിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ലഘുവായ ഫ്രോസ്റ്റ് ബൈറ്റോടെ അതിജീവിച്ചു വടക്കു വശത്ത് നിന്ന് കൊടുമൂടി കയറുന്ന പർവ്വതാരോഹകർക്ക് പാൽജോറിന്റെ ഡെഡ് ബോഡി കടന്നു പോകേണ്ടതുണ്ടായിരുന്നു പർവ്വതാരോഹകരായ നോയൽ ഹന്നയുടെ അഭിപ്രായത്തിൽ വടക്കു ദിശയിൽ നിന്നും കയറുന്ന എൺപത് ശതമാനത്തോളം പർവ്വതാരോഹകരും ഗ്രീൻ ബൂട്ട്സ് കിടക്കുന്ന ചെറിയ ഗുഹയിലെത്തി കുറച്ചു സമയത്തേക്ക് വിശ്രമിക്കുന്നു ആ ചെറിയ ഗുഹ പോലുള്ള സ്ഥലം കാറ്റിൽ നിന്ന് ചെറിയ ആശ്വാസം നൽകുന്നു കുറച്ച് ശ്വാസമെടുക്കാനും ചെറിയ ലഘു ആഹാരങ്ങൾ കഴിക്കാനും അവർ ഈ സമയവും ഓടിക്കുന്നു വീഴ്ച കൂടുതലുള്ള സമയങ്ങളിൽ മൃതദേഹം പൂർണ്ണമായും മഞ്ഞുകൊണ്ട് ആഴത്തിൽ മൂടിയായിരിക്കും ഉണ്ടായിരിക്കുക ചിലപ്പോൾ മഞ്ഞു മൂടിക്കിടക്കുന്ന മൃതദേഹത്തിൽ അറിയാതെ ആളുകൾ സ്പർശിക്കാനിടയാകാറുണ്ട് ചിലർക്ക് അത് വളരെ അപ്സെറ്റിങ് എക്സ്പീരിയൻസാണ് മറ്റു ചിലർ വാദിക്കുന്നത് മൃതദേഹം ആ പാതയിൽ ഉപേക്ഷിക്കുന്നത് അവരോട് ചെയ്യുന്ന അനാദരവ് ആണ് എന്നാണ് എന്നിരുന്നതന്നെ ആയാലും അദ്ദേഹം മരണമടഞ്ഞത് എണ്ണായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലായതിനാൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ നിയോൺ കളറുള്ള പച്ച ബൂട്ടുകൾ കാണുമ്പോൾ അവർക്ക് ഇനിയും എത്ര ദൂരം മുകളിലേക്കുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു രണ്ടായിരത്തി പതിനാലിൽ കുറെ പർവ്വതാരോഹകർ ഈ ഗ്രീൻ ബൂട്ട്സുകൾ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത മൂന്ന് വർഷത്തേക്ക് ഗ്രീൻ ബൂട്ട്സും അതുപോലെ ആ പാതയിൽ ഉണ്ടായിരുന്ന മറ്റു മൃതദേഹങ്ങളും ആരും കണ്ടില്ല ആരെങ്കിലും അവ അവിടെ നിന്നും മാറ്റുകയോ മൂടിക്കളയുകയോ ചെയ്തുവെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ ആർക്കും തീർച്ചയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ആളുകൾ വീണ്ടും ആ ഗ്രീൻ ബൂട്ട്സുകൾ കാണാൻ തുടങ്ങി അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി മറ്റു ശരീരഭാഗങ്ങൾ കവർ ചെയ്തിരുന്നു എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെപ്പറ്റിയുള്ള മറ്റൊരു തർക്കം ശരിക്കും ഇതാരുടെ മൃതദേഹം ആണ് എന്നതിനെ പറ്റിയാണ് ദ ഹിമാലയൻ ജേർണൽ എന്ന മാഗസിൻ പറയുന്നത് അത് ചിലപ്പോൾ പോലീസ് ഗ്രൂപ്പിലെ മറ്റാരുടേതോ ആയിരിക്കാം എന്നാണ് നിർഭാഗ്യവശാൽ അതാരുടേതാണ് എന്ന് നിശ്ചയിക്കാൻ ഒരു മാർഗവുമില്ല എന്നാണ് ഗ്രീൻ ബൂട്ട്സിന്റെ മരണത്തിന് നാല് വർഷവും അഞ്ചു ദിവസവും ശേഷം മുപ്പത്തിനാലുകാരനായ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഡേവിഡ് ഷാർപ്പ് ഇതേ ഗുഹയിൽ വെച്ച് തന്നെ മരണമടഞ്ഞു ഹൈപ്പോത്തെതെർമി ആയിരുന്നു മരണകാരണം ഏകദേശം നാൽപ്പതോളം ആളുകൾ ആ മരണത്തിന്റെ പ്രവിശ്യയിലൂടെ കടന്നുപോയെങ്കിലും ആരും അദ്ദേഹത്തിന് സഹായം വാഗ്ദാനം ചെയ്തില്ല കാരണം അവർ വിചാരിച്ചത് അത് ഗ്രീൻ ബൂട്ട്സ് ആയിരിക്കുമെന്നാണ് അല്ലെങ്കിൽ അയാൾ അപ്പോഴേക്കും മരണമടഞ്ഞു കാണും എന്ന ആലോചന ആയിരിക്കാം ഒരു വർഷത്തിന് ശേഷം ഷാർപ്പിന്റെ ഫാമിലി അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി ഗ്രീൻ ബൂട്ട്സ് അവിടെ ഒട്ടക്കല്ല ഏകദേശം ഇരുന്നൂറ്റി എൺപതോ അതിലധികമോ മൃതദേഹങ്ങൾ മൗണ്ട് എവറസ്റ്റിൻ മഞ്ഞുമൂടിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്നു ഹിമാലയ ഡേറ്റാബേസ് പ്രകാരം അവരിൽ ഭൂരിഭാഗവും മൗണ്ട് എവറസ്റ്റ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ആണ് മരണമടഞ്ഞിട്ടുള്ളത് പക്ഷേ പർവ്വതാരോഹകർ പിന്തുടരുന്ന ഒരു പഴയ ട്രഡീഷൻ ഉണ്ട് അതനുസരിച്ച് അവർ ഒരുപക്ഷെ മൗണ്ട് എവറസ്റ്റിൽ വെച്ച് മരിക്കാനിടയായാൽ അവരുടെ മൃതദേഹം അവർ അവിടെ തന്നെ കിടക്കുവാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ആചാരം അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് ആച ആചാരപൂർവമായ അവസാന യാത്ര നൽകാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഭൗതിക അവശിഷ്ടങ്ങൾ മഞ്ഞിൽ നന്നായി മൂടി ഉറച്ചു പോയിട്ടുണ്ടാകും കൂടാതെ ഭാരവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് മൃതശരീരങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് ഡോളേഴ്സ് ചിലവാകും അതോടൊപ്പം കുറഞ്ഞത് ആറു മുതൽ എട്ട് വരെ ശർപ്പകളുടെ ജീവനും റിസ്ക് ചെയ്യേണ്ടി വരും എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് കൂടുതൽ ഫാമിലീസും ചെയ്യാറുള്ളത് ആ മൃതദേഹങ്ങൾ വേണ്ട രീതിയിൽ ആളുകളുടെ കാഴ്ചയിൽ നിന്ന് മറച്ച് ആദരപൂർവ്വം അവിടെ തന്നെ കിടക്കാൻ അനുവദിക്കുക ആണ് ചെയ്യാറ് ഒരു ബി ബി സി റിപ്പോർട്ടർ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് മൗണ്ട് എവറസ്റ്റ് ഒരു ജീവൻ എടുത്താൽ അത് ആ ജീവൻ അവിടെ തന്നെ സൂക്ഷിക്കും എന്നാണ്